ഹാരി പോട്ടറിൻ്റെ ആറാമത്തെ സീസണായ ഹാരി പോട്ടർ ആൻഡ് ദി ഹാഫ് ബ്ലഡ് ഓഫ് പ്രിൻസ് എന്ന മൂവിയുടെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഗൈസ്, ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യം മറ്റു കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഇടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് വഴി ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഗൈസ്, റിവ്യൂയിലേക്ക് പോകാം. 2009 ജൂലൈ 15 ഡേവിഡ് യാർഡ്സ് സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ മൂവിയാണ് ഹാരി പോട്ടർ ആൻഡ് ദി ഹാഫ് ബ്ലഡ് പ്രിൻസ്. കഥ ഞാൻ ഷോർട്ടാക്കിയാണ് പറയുന്നത്, ബാക്കി നിങ്ങൾ ഈ മൂവി കണ്ടു തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഡംബിൾഡോറും ഹാരി പോട്ടറും ചേർന്ന് വോൾഡെമോർട്ടിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചും അവൻ്റെ അധികാരത്തിലേക്കുള്ള ഉയർച്ചയും കുറിച്ച് അവർ കൂടുതൽ അറിയുകയാണ്. അതിനിടയിലാണ് ഹാഫ് ബ്ലഡ് പ്രിൻസ് എന്ന് വിളിക്കുന്ന ഒരു വ്യക്തിയുടെ ബുക്ക് ഹാരി പോട്ടറിന് ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്നത്. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അതിൽ കാണുമെന്ന് വിചാരിച്ചാണ് ഹാരി പോട്ടർ ആ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കുന്നത്. പക്ഷേ ആ ബുക്കിൽ തുറന്നു നോക്കിയപ്പോൾ താൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യത്യസ്തമായാണ് ആ ബുക്ക് ഉത്തരം നൽകിയത്. ആ ബുക്കിനോട്ട് പ്രവേശിക്കാൻ വേണ്ടി ഹാരി പോട്ടർ തീരുമാനമെടുക്കുകയും ആ ബുക്കിനകത്ത് പ്രവേശിച്ചപ്പോൾ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു പുസ്തകമായിരുന്നു ഹാഫ് ബ്ലഡ് പ്രിൻസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ബുക്ക്. ആ ബുക്കിനകത്ത് കയറിയതിന് ശേഷമാണ് മനസ്സിലാകുന്നത് തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ ലഭിക്കുമെന്നും ഇതൊരു ഹാഫ് ബ്ലഡ് പ്രിൻസിൻ്റെ സ്റ്റോറി മാത്രമല്ല ഹോഗ്വേർഡ് സ്കൂളിലെ നിഗൂഢതകളും രഹസ്യങ്ങളും ഈ ബുക്കിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പിന്നീടാണ് ഹാരി പോട്ടറിന് മനസ്സിലാകുന്നത്. എന്നാൽ മാത്രമേ വോൾഡെമോർട്ടിനെ നേരിടാൻ പറ്റുമെന്ന് ഹാരി പോട്ടർ മനസ്സിലാക്കുന്നത്. ഈ ബുക്കിൽ നിന്ന് ഒരുപാട് രഹസ്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുന്ന കഥയാണ് ഹാരി പോട്ടർ ആൻഡ് ദി ഹാഫ് ബ്ലഡ് പ്രിൻസ് എന്ന് പറയുന്ന സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. പേഴ്സണലി എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. ഗൈസ്, IMDB 10 7.6 റേറ്റിംഗ് ഉള്ള നല്ലൊരു മൂവിയാണ്. ഗൈസ്, നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ചെന്നതിനെ ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ മൂവി ഓക്കെയാണോ അല്ലേന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഗൈസ്, എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഗൈസ്, താങ്ക്സ്.